കെ സുരേന്ദ്രന്റെ ഒരു ഒരു ബൈറ്റ് ആദ്യം കേൾക്കാം, അതിനുശേഷം ആ വാർത്തയിലേക്ക് വരാം. ആദ്യം ബൈറ്റ് ഇങ്ങനെ മതിൽ ചാടാൻ ഇങ്ങനെ ഇങ്ങനെ മുട്ടി നിൽക്കുക, പക്ഷേ നടക്കുന്നില്ല തൽക്കാലം അത്ര. പക്ഷെ അത് ചാട് ഉടനെ തന്നെ ലീഗ് മതിൽ ചാടാൻ വേണ്ടിയിട്ട് കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ 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 ചാടാൻ കളിക്കുകയാണ് ലീഗ്. പക്ഷേ കുറച്ച് ലോക്സഭ വരെ അവർ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് ലീഗിന് ചാടാതിരിക്കാൻ പറ്റില്ല. കാരണം ലോക്സഭയിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വൻ ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദിജിയുടെ സർക്കാർ വരും. അത് കഴിയുമ്പോഴേക്കും ലീഗ് ചാടും. നിങ്ങൾ എഴുതി വെച്ചോളൂ, ലീഗ് ചാടാൻ മുട്ടിയിട്ട് കുറേ ദിവസമായി, കുറേ മാസങ്ങളായി, പക്ഷേ ചാടാൻ ലോക്സഭ വരെ അവർക്ക് കാത്തിരിക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ലീഗ് മതിൽ ചാടും, വേലി ചാടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ലീഗ് വേലി ചാടും, അതായത് സുരേന്ദ്രന് നല്ല ഉറപ്പുണ്ട് ലീഗ് വരുന്നത് ഇന്ത്യയിലേക്കല്ല എന്ന്. പക്ഷേ ഈ വാർത്ത, ഈ സുരേന്ദ്രൻ ഈ കാര്യം പറയുമ്പോൾ തന്നെ ഇത് ശരിക്കും കുറച്ചേറെ നാളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ അപ്പുറത്ത് നിന്ന് കൈയും കാലും ഒക്കെ ഒത്തിരി നാളായിട്ട് ആളുകൾ കാണിക്കുന്നുണ്ട്, പാലസ്തീൻ റാലി പോരെ, അല്ലെങ്കിൽ മറ്റെണ്ണം പോരെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല, പിന്നെ നേരത്തെ കുഞ്ഞാലിക്കുട്ടി എന്താ പറയുന്നത്, നമ്മുടെ ഈ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് ഈ ബൈറ്റ് കൊടുത്ത ഏക വ്യക്തി കുഞ്ഞാലിക്കുട്ടിയാണ്. സതീശൻ്റെ പോലും കൊടുത്തില്ല. അപ്പോൾ പിന്നീട് പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി മാലിന്യ സംസ്കരണത്തിൽ ഒരു വിദഗ്ധനാണ്, അദ്ദേഹം ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി അന്ന് തലയൂരിയെങ്കിലും ഇന്ന് അദ്ദേഹത്തിന് തലയൂരാ പറ്റാത്ത ഒരവസ്ഥയുണ്ടായി. കാരണം നമ്മുടെ എം വി ആർ അതിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് സി പി എം നടത്തുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കാമെന്ന് ആദ്യം പറഞ്ഞിരുന്നു. അതായത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നികേഷ് കുമാറാണ് അദ്ദേഹത്തെ നികേഷ് വിളിച്ചു എന്നുള്ള, അദ്ദേഹം അത് ഒരു പ്രസ്താവനയിൽ അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എം വി ആറുമായിട്ട് എനിക്ക് നല്ല സൗഹൃദമാണ്, അവർ കുടുംബവുമായി നല്ല സൗഹൃദമാണ്, എം വി നികേഷ് കുമാർ വിളിച്ചതുകൊണ്ടാണ് ഞാൻ ആ പരിപാടിയിൽ പോകാമെന്ന് സമ്മതിച്ചത്. എന്നാലും ഒരു വിവാദമായ പശ്ചാത്തലത്തിൽ ഞാൻ അതിൽ നിന്ന് ഒഴിയുന്നു. സി എം ബി ആണ് ഇത് സംഘടിപ്പിക്കുന്നതെങ്കിലും സി പി എം കൂടെയാണ് പല വഴിക്കൂടെ. അതെ അതെ, ഞാൻ അതിനെ, പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിലും ഒരു സി എം ബി ഗ്രൂപ്പുണ്ട്, നമ്മുടെ ഈ സി പി ജോണിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സി എം ബി ഗ്രൂപ്പുണ്ട്. അവരും ഇന്ന് കണ്ണൂരിൽ വെച്ചൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി അതിലേക്ക് പോകാമെന്നോ പോവില്ല എന്നുള്ള കാര്യത്തിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ മനസ്സിലായി, അല്ല ബഷീറിനെയാണ് വിട്ടിരിക്കുന്നത് ലീഗ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഈ യു ഡി എഫിൻ്റെ പരിപാടിയിൽ വരാതിരിക്കുകയും സി പി എം ആണോ സംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എൽ ഡി എഫ് ആണ് സംഘടിപ്പിക്കുന്നത്, സി പി എമ്മിൻ്റെ ആളുകൾ നേതാക്കന്മാരൊക്കെ ഉള്ളൊരു ചടങ്ങിലേക്ക് അദ്ദേഹം ചെല്ലുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് സംശയത്തിന് ഇട നൽകും. ഈ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം ശരിയാണെന്ന് തോന്നുന്നു. ജില്ലാ സെക്രട്ടറി പറഞ്ഞതിനോട് ഞങ്ങൾ ഇനിയും വിളിക്കും, ലീഗിനെ ഞങ്ങൾ വിളിച്ചോണ്ടേയിരിക്കും. നിങ്ങൾ പിന്നാലെ നടന്ന് എപ്പോഴെങ്കിലും ലീഗിന് എന്നോട് ഞങ്ങളോട് ഇഷ്ടം തോന്നാതിരിക്കില്ല എന്ന് പറ്റില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഇത് സത്യത്തില് ലീഗിന് ഇത് അടച്ചു പറയാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ വെറുതെ പിന്നാലെ നടക്കണ്ട, ചെറിയൊരു ഇഷ്ടം കാണാം. നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ കാണിക്കാറില്ല, ഈ കൗമാര കൗമാരക്കാരെന്നൊന്നുമല്ല, എല്ലാ തരത്തിലും ആളുകൾ കുറേ നാള് പിന്നാലെ നടന്ന് നാണം കെട്ട് കഴിയുമ്പോൾ ഇനി തിരിച്ചെങ്ങാനും ഇഷ്ടപ്പെട്ടാലോ എന്ന് പറയുന്നത്. മുഖം സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ണിൽ പതിഞ്ഞ് പതിഞ്ഞ് രജിസ്റ്റർ ആയി കഴിയുമ്പോൾ കുറച്ച് ദിവസം കാണാതിരുന്ന ഒരു മിസ്സിംഗ് ഫീൽ ചെയ്യും. അയ്യോ പാവം, ഇപ്പൊ ഇവിടെ എന്റെ പിന്നാലെ ഇന്നും വരുന്നത് ഇന്ന് കണ്ടില്ലെന്നുള്ള തോന്നലിലാണ് ഈ പറഞ്ഞ പ്രണയമൊക്കെ ഉണ്ടാവുക എന്ന് പറയാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, സുരേന്ദ്രൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ലീഗ് വേലി ചാടുമെന്നാ പറഞ്ഞത്. വേലി ചാടുന്ന ഗോമാതാവിന് കോലു കൊണ്ട് പഴഞ്ചൊല്ല്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.